ഹലോ കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനങ്ങടെ മറ്റൊരു ഹോം മത്സരം കൂടി ഇപ്പോൾ വന്നെത്തിയിരിക്കുകയാണ്. 29-ാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം. ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള സാധ്യത ലൈനപ്പും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കണക്കുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കി വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 17 തവണയാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. ഇതിൽ 4 തവണ നോർത്ത് ഈസ്റ്റ് വിജയിച്ചപ്പോൾ 7 തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 6 മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിട്ടുള്ളത്. മാത്രമല്ല 17 മത്സരങ്ങളിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് 12 ഗോളുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 19 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ കണക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് മുൻതൂക്കം. മാത്രമല്ല ഈ ഒരു സീസണിൽ ആദ്യപാദ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൻ്റെ കോച്ചൊക്കെ മാറി അവരുടെ വിദേശ താരങ്ങളൊക്കെ ചേഞ്ച് ആക്കിക്കൊണ്ട് മികച്ച രീതിയിൽ അവർ തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ പരിക്ക് മാറിക്കൊണ്ട് ലെസ്കോവിക്ക് തിരിച്ചു വരുന്നതും സസ്പെൻഷൻ മാറിക്കൊണ്ട് കെ പി രാഹുൽ തിരിച്ചു വരുന്നതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ഇതിലിറക്കാനുള്ള സാധ്യത ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ആശാന്റെ സ്ഥിരം ഫോർമേഷനായ 4-4-2 എന്നൊരു ഫോർമേഷനിൽ തന്നെയാവും ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ ഇറങ്ങുക. ഗോൾ കീപ്പറായി പ്രക്ഷോഭ് സിംഗിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വലക്ക് മുന്നിലുണ്ടാകും. ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ലെസ്കോവിക്ക് തിരിച്ചെത്തുകയും അതോടൊപ്പം തന്നെ ഹോർമി പാമും ലെസ്കോവിക്കിനോടൊപ്പം 2 സെൻറ്റർ ബാക്കുകളായിട്ടുണ്ടാകും. ഇനി 2 വിങ് ബാക്കുകളിലേക്ക് കടക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ ജസൽ കാർണറെയും അതോടൊപ്പം തന്നെ സന്ദീപ് സിംഗിന് പകരമായിക്കൊണ്ട് നിശുകുമാർ റൈറ്റ് ബാക്കിലുണ്ടാവാനാണ് സാധ്യതകൾ കാണുന്നത്. ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഉക്രൈനിയൻ താരമായ യുവാൻ കലൂഷിനെയും അതോടൊപ്പം തന്നെ ജീക്സൻ സിംഗും ഇനി 2 വിങ് ഫോർവേഡുകളിലായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ സഹൽ അബ്ദുൾ സമദും അതോടൊപ്പം തന്നെ ഉറൂഗ്യൻ താരമായ അഡ്രിയാൻ ലൂണയും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മുന്നേറ്റ നിരയിലേക്ക് കടക്കുകയാണെങ്കിൽ ഗ്രീക്ക് താരമായ ദിമിത്രോസും അതോടൊപ്പം തന്നെ സസ്പെൻഷൻ മാറിക്കൊണ്ട് ആദ്യ 11-ലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ പി രാഹുൽ മടങ്ങിയെത്താനാണ് സാധ്യതകൾ കാണുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.